ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബെറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലെ ഓൾഡ് ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോഴപ്പോഴായിട്ട് ലഭിക്കുന്നതായിരിക്കും. കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടായ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 4 ഏലക്കായ, കുറച്ച് കറിയാമ്പൂ, ഒരു കഷ്ണം പട്ട, 3-4 പീസാക്കിയത്. അത് നമുക്ക് എണ്ണയിലോട്ട് ചേർക്കാം. ഒരു ചെറിയ പീസ് ബേ ലീഫ് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്പൈസസിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് എണ്ണയിലോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് 2 സവാള വലുതാക്കി കട്ട് ചെയ്തത്, മീഡിയം സവാളയാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു 10 പച്ചമുളക്, 8 വെളുത്തുള്ളിയും, 1 പീസ് ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ട് ചതച്ചെടുത്തതാണ്. അതും കൂടെ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നതുവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പൊടികളെല്ലാനും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ പച്ചക്കറികളും അതിൻ്റെതായ വേവിനനുസരിച്ച് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ക്യാരറ്റ് ഉരുളക്കിഴങ്ങിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. 1 ചെറിയ ബ്രോക്കോലിയുടെ തണ്ട് പീസാണ്, അതും കൂടെ മുറിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബ്രോക്കോലി തികച്ചും ഓപ്ഷണലാണ്. ഇതിന് പകരം നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുത്താലും മതി. എല്ലാവരും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 കപ്പ് ഗ്രീൻ പീസ് അതുകൂടി ചേർക്കാം. ഈ പച്ചക്കറികളെല്ലാം വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ നോക്കി അത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് 1 കപ്പ് ബീൻസാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. തീ ഇപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വേണേൽ വയ്ക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് പൊടി അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാവരും കൂടി ഇളക്കി കൊടുക്കാം. ഇതേവരെ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കത് അടച്ച് വേവിക്കാം. പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളം വന്ന് തന്നെ അത് ആവിയിൽ കിടന്ന് വെന്തോളും. ഇത് നമ്മൾ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. പച്ചക്കറി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 2 തക്കാളി വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിക്കൊക്കെ വേവ് കുറവല്ല, അതുകൊണ്ടാണ് അത് ലാസ്റ്റ് ചേർക്കുന്നത്. ഒന്നുകൂടി അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 2-3 തവണ ഇതേമാതിരി ഒന്ന് ഇടക്കിടക്ക് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് വെജിറ്റബിൾസ് വേവിച്ചെടുക്കുന്നത്. അപ്പോഴാണ് വെജിറ്റബിൾസിൻ്റെ വിറ്റമിനുകൾ പോകാതെയും അതിൻ്റെ സ്വാദ് നഷ്ടപ്പെടാതെയൊക്കെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുക. ഇനി ഒരു ചെറിയ ബ്രോക്കോലി, ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതും കൂടെ അതിന് ഭയങ്കര വേവ് കുറവാണല്ലോ, അതുകൊണ്ടാണ് അത് ലാസ്റ്റ് ചേർക്കുന്നത്. ഇനി എല്ലാവരും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും വെന്ത് കിട്ടും. പച്ചക്കറികളൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 2 പാലാണേ 2 കപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2 പാല് 2 കപ്പ് ഒഴിച്ചതിന് ശേഷം ഇനി നമുക്കത് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. കാഷ്യനട്ട് ബദാം പേസ്റ്റാണ് ഇത്. 10 കാഷ്യും 10 ബദാമും ഉണ്ടായിരുന്നു. തിളച്ച വെള്ളത്തിൽ 1/2 മണിക്കൂർ കുതിർത്തതാണ്. എന്നിട്ട് ബദാമിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. ഇതും ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. കറിക്ക് നല്ലൊരു കുറുക്കും നല്ലൊരു ടേസ്റ്റും കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കറിയിൽ അത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ 1/2 1 കപ്പാണ് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ. വളരെ നേരിയ തീയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഇങ്ങനെ വരാനേ പാടുള്ളൂ. അപ്പോഴേക്കന്നെ നമുക്ക് കറി ഓഫ് ചെയ്യാം.
അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള കറിയാണിത്. ഞാൻ ഗ്യാരണ്ടി പറയാം, ചപ്പാത്തിയുടെ പൊറോട്ടയുടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ വളരെ നന്നായിട്ട് ചേരുന്നൊരു കറിയാണത്. നിങ്ങളത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി നമുക്ക് നന്നായിട്ട് ഒരു പിടി മല്ലിച്ചപ്പം കൂടി ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യും, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനി നമുക്കതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കാം. കറി നമ്മുടെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറവിടണേ. ഒരു പാന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കഷ്ണോട്ടും ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 എണ്ണം മതി പേരിന്. അതൊന്ന് മൂത്ത് വരട്ടെ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച്. വറവിട്ടത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടൊന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.